സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വൈരുദ്ധ്യങ്ങളുടെ ഒരു പാഠപുസ്തകമാണ് ഇന്ന് തിരുവചനം ഒരുക്കുന്നത്. സ്റ്റഡി ഇൻ കോൺട്രാസ്റ്റ്, ഏഷ്യ 22. ആ അധ്യായത്തിനും മുൻപ് എത്രയോ അധ്യായങ്ങൾ ദൈവം വിദേശീയ ശക്തികളെ, അധാർമികതയുടെ രാഷ്ട്രരൂപങ്ങളെ തന്റെ ശക്തമായ താക്കീതുകളാൽ മെരുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇന്ന് തന്റെ ജനത്തോട് ദൈവം അതേ ഗൗരവത്തോടെ താക്കീത് നൽകുകയാണ്. ദാവീദിന്റെ ഭവനം, ദർശനങ്ങളുടെ താഴ്വര എന്ന ജെറുസലേമിനെ വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ നന്മകൾ തിങ്ങി നിറഞ്ഞ കൺതടങ്ങൾ, അതാണ് ദർശനത്തിന്റെ താഴ്വര സൂചിപ്പിക്കുന്നത്. നമ്മുടെ കൺമുൻപിൽ ദൈവത്തിന്റെ നന്മകൾ അത്ര വിപുലമാണ്. അത്ര മെഴിവാർന്നിട്ടും സമ്പൂർണമാമിതം നിറഞ്ഞിട്ടും ദൈവിക നന്മകളുടെ കാഴ്ച നാം കാണാതെ കണ്ണുകൾ ഇറുക്കിയടക്കുന്നുവെന്നതാണ് ഏറ്റവും വലിയ സങ്കടം. എനിക്ക് ഞാൻ മാത്രം മതിയെന്ന അപകടകരമായ ഒരു അമിത ആത്മവിശ്വാസത്തിൽ നാം മുഴുകുകയാണ്. ഫേറ്റൽ സെൽഫ് സഫിഷ്യൻസി. ജെറുസലേം അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. തന്റെ സമാധാനത്തിന്റെ ആത്യന്തിക ഭാവങ്ങളും ഉറവിടവും അവൾ ഒരിക്കലും ഗൗനിക്കാറില്ല. ലൂക്കാ 19:41-42. ദൈവമല്ലാത്ത എല്ലാത്തിൻ്റെയും പിന്നാലെ അവൾ ഓടിക്കിതയ്ക്കുന്നു, മരിച്ചു വീഴുന്നു. യേശുനാഥൻ കണ്ണീർ വാർത്തുകൊണ്ടാണ് അന്ന് അത് ഓർത്തെടുത്തത്. ഇന്ന് കണ്ണീരിന്റെ ഉഗ്രശക്തി അറിഞ്ഞ വിശുദ്ധ മോനിക്കായുടെ തിരുനാളാണ്. അവളുടെ നിലയ്ക്കാത്ത പ്രാർത്ഥന മകനായ അഗസ്തീനോസിനെ ഉരുക്കി വാർത്തു. അന്ന് അവൻ പറഞ്ഞു, ഓ നിത്യനൂതനവും ചിരപുരാതനവുമായ സൗന്ദര്യമേ, നിന്നെ അറിയാൻ ഞാൻ എത്ര വൈകിപ്പോയി. അങ്ങിൽ വിലയം പ്രാപിക്കുവോളം എന്റെ ആത്മാവ് അസ്വസ്ഥമാണ്. ദാവീദിന്റെ ഭവനമെന്ന പ്രയോഗം ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ. എങ്ങനെ ദൈവം ദാവീദിൽ തന്റെ സ്നേഹപർവ്വത്തിന്റെ ഒരു പുതിയ ഏട് കുറിക്കുന്നുവെന്ന്, മനുഷ്യപുത്രനായവൻ അതായത് ദാവീദ് പുത്രനായവൻ എങ്ങനെ ദൈവപുത്രനാകുന്നുവെന്നും, ദാവീദിനേക്കാൾ വലിയവൻ ദാവീദ് പുത്രൻ. അത്ര വലിയ സ്നേഹവായ്പാണ് ദാവീദിനോട് ദൈവത്തിന്. തന്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനാണ് ദാവീദ്. അവന്റെ ഭവനം തന്റെ ഭവനമെന്ന് കരുതുംവിധം ദൈവം അത്ര വലുതായി അതിനെ പരിഗണിക്കുന്നു. എന്നിട്ടും ആ സ്നേഹക്കൂട്ട് ഭേദിച്ചുകൊണ്ടാണ് ദാവീദിന്റെ ദൂർത്തപുത്രന്മാർ ദൈവസന്നിധിയിൽ നിന്നിറങ്ങിപ്പോകുന്നത്. യഥാർത്ഥ ദാവീദ് പുത്രനായ ക്രിസ്തു വന്ന് ആ വീട് വീണ്ടെടുക്കുവോളം ദാവീദ് ഭവനം വീണ്ടും രൂപപ്പെടുകയാണ്. വഴിതെറ്റിയവർക്കെല്ലാം തിരിച്ചു വരുവാനുള്ള ഇടമൊരുങ്ങുന്നു. ഇന്ന് റോമർ 11:33 ദൈവത്തിന്റെ ഈ വീട്ടുവലിപ്പം തന്നെയാണ് വ്യക്തമാക്കുന്നത്. തന്റെ ഭവനത്തിൽ എല്ലാവരെയും ചേർത്തണയ്ക്കത്തക്ക വിധം ബൃഹത്തും കൃപാപൂർണവുമാണ് അവിടുത്തെ പദ്ധതികളും വിഭാവനങ്ങളും. അവ നമുക്ക് അഗ്രാഹ്യമാണ്. നമ്മുടെ കൊച്ചു തലച്ചോറിനും ഇടുങ്ങിയ മനസ്സിനും അത് അഗ്രാഹ്യമാണ്. പക്ഷേ എന്നിട്ടും നാം ആ ദൈവിക പദ്ധതികളെ നമ്മളാകുന്ന ചട്ടക്കൂടുകളിൽ മുറുക്കിക്കളയാൻ, ഞെരുക്കിക്കളയാൻ നോക്കുന്നു. വീട്ടകത്തെ മക്കൾ പിതാവിനെ ഉപേക്ഷിച്ചു പോയപ്പോൾ മറ്റുള്ളവർ മക്കളായി വീടണഞ്ഞതിൻ്റെ കാഴ്ചയാണ് റോമർ വിവരിക്കുന്നതെന്ന് മറക്കരുത്. കഴിഞ്ഞ ആഴ്ചകളിൽ നാം അത് ധ്യാനിച്ചതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ ഹൃദയ വലിപ്പം, അവിടുത്തെ പദ്ധതികളുടെ അളവില്ലാത്ത രഹസ്യ സ്വഭാവം ശ്രീഹ ഓർത്തെടുക്കുന്നത്. മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിക്കാൻ നമുക്ക് അകമൊരുങ്ങണമെങ്കിൽ അത് ദൈവത്തെ അനുകരിക്കുമ്പോൾ മാത്രമാണ് സാധ്യമാകുന്നത്. തൻ്റെ കൂടാരം എന്നും വലുതാക്കി പണിയുകയാണ് ദൈവം. നമ്മളാകട്ടെ അപകടകരമായ സ്വയം പര്യാപ്തതകളിൽ അഭിരമിക്കുകയും സ്വയം ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. നമ്മുടെ കൂടാരങ്ങൾക്ക് നമ്മുടെ അത്രയും പോലും വലിപ്പമില്ലാതായി വരുന്നു. ദൈവം മാത്രമേ ഉള്ളൂ എല്ലാമായിട്ടും എല്ലാം സാധിക്കുന്നവനായിട്ടും. പ്രഭാഷകൻ 43:27 ഉണർത്തിക്കൊണ്ട് ശ്രീഹ എന്ന് പറയും, ഹീ ഈസ് ദി ഓൾ. ദൈവം ആരുടെയും കടക്കാരനല്ല. ദൈവത്തെ ചട്ടക്കൂടിലൊതുക്കാൻ നമുക്കാർക്കും കഴിയുകയുമില്ല. ഇന്ന് അസീറിയൻ സൈന്യം ജെറുസലേമിനെ വളഞ്ഞു പിടിച്ചിരിക്കുകയാണ്. BC 702 സംഭവിച്ച ഒരു ചരിത്ര സംഭവത്തെയാണ് ഏഷ്യ വിവരിക്കുന്നത്. ദി അസീറിയൻ സീജ്. ജനങ്ങൾ മൂഢസ്വർഗത്തിലാണ്. അവർ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതുമല്ലെങ്കിൽ വിജയം ഇതിനകം വന്നുകഴിഞ്ഞു എന്നവർ വ്യർത്ഥമായി ആശ്വസിക്കുന്നു, ആഘോഷിക്കുന്നു. അവർ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തെ മാത്രം അവർ കാര്യമായി എടുക്കുന്നില്ല. ദൈവത്തോടൊന്നും ചോദിക്കുന്നുമില്ല. ഷെബ്ന എന്ന പ്രധാനമന്ത്രിയെ ഇന്ന് ദൈവം സ്ഥാനഭ്രഷ്ടനാക്കുന്നുണ്ട്. ഇതിനൊരു കാരണവുമുണ്ട്. ആ സംഘർഷം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പദ്ധതികൾ മെനയുകയായിരുന്നു. എന്തിനുള്ള പദ്ധതികളെന്നോ, തനിക്ക് ഒരു രമ്യമായ മൃതകുടീരം പണിയാനുള്ള പദ്ധതികൾ, മൗസോളിയം. ഷെബ്ന എന്ന പേര് തന്നെ ഒരു ഈജിപ്ഷ്യൻ ലാഞ്ചനയുണ്ടെന്ന് കരുതപ്പെടാറുണ്ട്. ഇങ്ങനെ രാജകീയ മൃതകുടീരങ്ങൾ പണിയുന്നതാകട്ടെ ഈജിപ്തിന്റെ പെരുമയുമാണല്ലോ. മാത്രമല്ല, ഇന്ന് അസീറിയൻ സൈന്യം ജെറുസലേമിനെ വളഞ്ഞു പിടിച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം ജെറുസലേം ഈജിപ്തുമായി ചങ്ങാത്തത്തിന് പോയതാണ്. അസീറിയയെ വിറപ്പിച്ചുകൊണ്ട് ഈജിപ്ത് ഒരു ദേശത്തിന്റെ പേര് മാത്രമല്ല, അത് പഴയ ജീവിതശൈലിയുടെ ഒരു രൂപം കൂടിയാണെന്ന് ഇതിനോട് ചേർത്ത് വായിക്കുമല്ലോ. ദർശനങ്ങളുടെ താഴ്വര അങ്ങനെ ചോരക്കളമായി മാറാൻ പോവുകയാണ്. കാരണം അത് അന്ധതയുടെ താഴ്വരയായി മാറി. കാരണം ദൈവ വെളിച്ചത്തിന് നേരെ അവർ കണ്ണുകൾ അടച്ചു കളയുകയാണ്. ലൂക്കാ 19:41-42. നാഥനിത വീണ്ടും കണ്ണീരണിയുന്നു. ദൈവത്തിന്റെ പ്രവാചകന്മാർ കാണിച്ചുകൊടുത്ത ദൈവ തെളിച്ചത്തെ അവർ തള്ളിക്കളയുന്നു. പ്രവാചകന്മാരെ കൊന്നു കൊലവിളിക്കുന്ന ജെറുസലേം ഇന്നിതാ അസീറിയൻ സൈന്യ കാഹളങ്ങളിൽ നടുങ്ങുകയാണ്.
എന്നിട്ടും അവർ ദൈവത്തിലേക്ക് തിരിയുന്നില്ല. 300 താലന്തുകൾ കപ്പ നൽകിയിട്ടാണ് ഒടുക്കം ഹെസക്കിയ രാജാവ് ഈ അസീറിയൻ ഭീഷണിയെ ഒഴിവാക്കിയത്. രണ്ട് ഭൃത്യന്മാരുടെ ഉപമ കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതോർമ്മ വരുന്നു. 10,000 താലന്തുകളുടെ കടക്കണക്ക് ദൈവം അത് ഇളവ് ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. നമ്മളെല്ലാം അങ്ങനെ ദൈവത്തിൻ്റെ കടക്കാരായി മാറുന്നു. ദൈവമാകട്ടെ ആരുടെയും കടക്കാരനുമല്ല എന്ന് സ്നേഹ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ കടങ്ങൾ നാം വീട്ടാതെ പോവുകയാണോ? പരസ്പര ക്ഷമയുടെ കടങ്ങളും. അധർമ്മം നിറഞ്ഞ ഒരു ജീവിതശൈലിയിൽ നിന്നുള്ള വൈരുദ്ധ്യം മാത്രമല്ല ഇന്ന് നാഥൻ പഠിപ്പിച്ചു തരുന്നത്, വികലമായ ദൈവസങ്കല്പങ്ങളിൽ നിന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേസറിയ ഫിലിപ്പിയിൽ വെച്ച് അന്യദേവന്മാർ വിരാജിക്കുന്ന ആ ദേശത്ത് നാഥൻ താൻ ആരാണെന്ന് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്. മാത്രമല്ല ഇന്ന് സങ്കീർത്തനം 138 പറയുന്നുമുണ്ട്, ഞാൻ അന്യദേവന്മാരുടെ മുൻപിൽ അങ്ങയുടെ നാമം പ്രഘോഷിക്കുമെന്ന്. ഓരോ ജനതകളും തങ്ങൾക്ക് ഇണങ്ങുന്ന ദൈവങ്ങളെ തങ്ങളാൽ തന്നെ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നാൽ കർത്താവ് മാത്രം തൻ്റെ ജനത്തെ തന്നെ പോലെ മെനയുന്നു, രൂപപ്പെടുത്തുന്നു. ഈ ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവ് ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ്. വിഗ്രഹാർപ്പണം ദൈവവിരുദ്ധത മാത്രമല്ല മനുഷ്യവിരുദ്ധത കൂടിയാകുന്നത് അതിനാലാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ ഈ ഉടമ്പടി വിശ്വസ്തതയെ തൻ്റെ ജീവിതാഴങ്ങളിൽ ചേർത്ത് വെച്ചുകൊണ്ട് സങ്കീർത്തകൻ ഇന്ന് ദേവാലയത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നത്. വ്യക്തിപരമായ അനുഭവങ്ങളുടെ തീവ്രതയുണ്ടതിൽ, വ്യക്തിപരമായ ആഭിമുഖ്യത്തിൻ്റെ ആഴവും. സങ്കീർത്തനം 138. ദൈവം അത്രയധികം നല്ലവനാണ് എന്ന വ്യക്തിപരമായ അനുഭവം തൻ്റെ മുൻ ജീവിതത്തിൽ നിന്ന് അവൻ അറിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഈ കൃപാപൂർണമായ സാന്നിധ്യം അങ്ങനെ അവനെ ആരാധനാസ്തുതിയിലേക്ക് നയിക്കുന്നു. ഈ ആരാധനാസ്തുതിയാകട്ടെ വെറും അധരവ്യായാമം മാത്രമല്ല, നിരന്തരമായി ദൈവഹിതത്തിന് അനുരൂപമാകുന്ന ഒരു ജീവിതശൈലിയിലേക്ക് കൂടി അത് പരിവർത്തനം ചെയ്യപ്പെടേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം നഥാനയൽ നാഥനോട് പറഞ്ഞിരുന്നു, അതും പ്രത്യേകിച്ച് പ്രത്യക്ഷത്തിൽ വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കാത്തൊരു സാഹചര്യത്തിൽ, റബ്ബി അങ്ങ് ഇസ്രായേലിൻ്റെ രാജാവും ദൈവപുത്രനുമാണ് എന്ന്. തോമാശ്ലീഹ ഇതുപോലെ നാഥൻ്റെ മുറിവുകളുടെ ആഴം കൊണ്ട് ഉദ്ഘോഷിച്ചു, എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന്. ഇന്ന് മത്തായി 16 പത്രോശ്ലീഹ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പ്രഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്ര ഗഹനമായ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടക്കാൻ തക്കവണ്ണം എന്തെങ്കിലും അവിടെ ദൈവാവിഷ്കരണങ്ങൾ സംഭവിച്ചോ എന്നൊരു ചിന്ത കടന്നുവരാം. അൺവാറന്റഡ് ആണവ എന്ന് തോന്നും. ഒരു ക്വാണ്ടം ലീപ്പ്, എടുത്ത ചാട്ടമാണ് എന്ന് നമുക്കിതിനെ മനസ്സിലാക്കാം. പക്ഷേ ഇത് മാനുഷിക ജ്ഞാനത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതല്ല, ശരീരരക്തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളുമല്ല. അത് ദൈവപിതാവിൻ്റെ സ്വരം കേട്ടുകൊണ്ടുവരുന്ന ഒരു വിശ്വാസത്തിൻ്റെ സ്ഫുലിംഗമാണ് ജ്വലനം. ആ ഒരു ജ്വലനത്തിൻ്റെ പ്രഭയിൽ അവർ ക്രിസ്തുവിനോടൊപ്പം നടന്ന് പഴയ വഴികളെ പുനഃപരിശോധിക്കാൻ തയ്യാറാകുന്നു. ഇനി നടക്കാനുള്ള വഴികളിലേക്ക് വെളിച്ചം വീശുകയും ചെയ്യുന്നു. ഗെറ്റിംഗ് കോ എക്സ്റ്റെൻസീവ് വിത്ത് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ഇന്ന് സങ്കീർത്തനം അതുകൊണ്ടാണ് തൻ്റെ പഴയ വഴികളെ നിരീക്ഷിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം നിത്യവിശ്വസ്തവും അനന്തവുമാണെന്ന് പറയുമ്പോൾ അത് പരന്നുകിടക്കുന്ന സ്ഥലകാലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനായി എനിക്ക് നിങ്ങൾക്കുമാകണം, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് അതിൻ്റെ ആഴവും വീതിയും നീളവും അന്വേഷിക്കാൻ. എഫേസിയർ 3:18-19. ഷെബ്ന ദാവീദ് ഭവനത്തിൻ്റെ കാര്യസ്ഥനും ദൈവജനത്തിൻ്റെ പിതാവും എന്ന നിലയ്ക്കുള്ള അധികാരിയാണ്. എന്നാൽ അവനത് ദുരുപയോഗം ചെയ്യുന്നു. പകരം ഏലിയാക്കും ആ സ്ഥാനത്തേക്ക് കടന്നു വരികയാണ്. കെട്ടാനും അഴിക്കാനും അധികാരമുള്ള മനുഷ്യരാണവർ. അവരുടെ വാക്കുകൾ രാജാവിന് അവസാന വാക്കുമാണ്. എന്നിട്ടും അവർ ആ അധികാരങ്ങളിൽ തകർന്നടിഞ്ഞ് താണു വീണു പോകുന്നു. ഷെബ്നായ്ക്ക് പകരം വന്ന ഏലിയാക്കിമും കാലക്രമേണ ഈ അപജയത്തിലേക്ക് വീണുപോകുമെന്നത് ചരിത്ര സാക്ഷ്യം. അങ്ങനെ പിതാവിന്റെ സ്നേഹവാത്സല്യവും ഉത്തരവാദിത്വബോധവും കാണിക്കേണ്ടവർ താൻ പോരിമയിലേക്കും സ്വാർത്ഥതയിലേക്കും ചുരുങ്ങിപ്പോകുന്നു. ഇന്നലെ നാഥൻ മുന്നറിയിപ്പ് തന്നത് ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു. അധികാരം ജീർണതയുളവാക്കും, പരമാധികാരം പരമമായ ജീർണതയും. ഇന്ന് പത്രോസാകുന്ന പാറമേൽ നാഥൻ തന്റെ സഭയെ പണിതുയർത്തുമ്പോൾ ഒരു പുതിയ ദൈവഭവനത്തിന്റെ അടിത്തറ തന്നെയാണ് പാകുന്നതും ദൈവഭവനത്തെ തന്നെയാണ് പണിതുയർത്തുന്നതും. മാത്രമല്ല അധികാരത്തിന്റെ നവ്യമായ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും ഒരു ഭാവം കൂടി അതിൽ വിളക്കി ചേർക്കുന്നുണ്ട്. കടമിളവുകളുടെ വേദം. പണിതുയർത്തുക, ഒയ്ക്കുദോമിയോ എന്നത് ഒരു ഭവനം ഉയർത്തപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. തന്റെ ഹൃദയത്തിനിണങ്ങിയ പുതിയ ദാവീദിന്റെ ഭവനമാണിത്. അതിന്റെ സമ്പൂർണ്ണ വേർഷൻ, അതിന്റെ കറയറ്റ കിടയറ്റ വേർഷൻ. അവിടെ കെട്ടുകൾ അടിക്കാനുള്ള അനുവാദമുണ്ട്. എന്നാൽ എല്ലാ കെട്ടുകളും അഴിക്കപ്പെടേണ്ടതല്ല, ചിലത് മുറുക്കപ്പെടേണ്ടവയാണ്. കാരണം ഇന്ന് സങ്കീർത്തനം പറയുന്നുണ്ടല്ലോ, ദൈവം ദുഷ്ടന്റെ മാർഗത്തെ കാണുകയും കണക്കുവെക്കുകയും ചെയ്യുന്നുണ്ട്, നീതിമാന്റെ ഹൃദയ നുറുക്കങ്ങൾ അറിയുകയും ചെയ്യുന്നുണ്ട്. രണ്ടും തമ്മിൽ ദൈവത്തിന് വൈരുദ്ധ്യങ്ങളുണ്ട്, പോളാരിറ്റി. ഇന്ന് സങ്കീർത്തകനെ പോലെ ദൈവസന്നിധിയിലേക്ക് കണ്ണു നട്ടുകൊണ്ട് ഹൃദയമൊരുക്കി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചവനാണ് മിസ്റ്റർ മോനിക്ക, അതും ദീർഘകാലത്തേക്ക്. ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണെന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ നിസ്സംഗതയും അനന്തമാണോ എന്ന് തോന്നിപ്പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. എന്നാൽ മോനിക്ക വിട്ടുകൊടുക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ നിസ്സംഗതയല്ല, സ്നേഹമാണെന്ന് അവൾക്കറിയാം. ആ ഓർമ്മ അവളെ സദാ പാലിക്കുന്നുണ്ട്. ദൈവം ഒരിക്കലും നിസ്സംഗനാകുന്നില്ല, അവിശ്വസ്തനുമാകുന്നില്ല.
ദൈവത്തിന്റെ ഈ ദീർഘക്ഷമയും സ്നേഹവും തന്നെയാണ് മോനിക്കയുടെ ജീവിത വഴികളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത്. ഇന്നലെ റൂത്ത് പടർത്തിയ സ്നേഹപാഠം പോലെ. അതുകൊണ്ട് തന്നെയാണ് അന്ത്യാഭിലാഷമെന്നോണം അവൾ അഗസ്തിനോസിനോട് പറഞ്ഞത്, നീ എന്നെ എവിടെ അടക്കിയാലും കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, നിന്റെ ബലിവേദികളിൽ എന്നെ എന്നും ഓർക്കണമേ എന്ന്. അവളുടെ ജീവിതം ദൈവത്തിൻ്റെ അൾത്താരയിൽ ഉടക്കി വെച്ചതുപോലെയായി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തിരുവചനങ്ങൾ വിശുദ്ധമായ ഓർമ്മയെ പാപകരമായ വിസ്മൃതിയുമായി വൈരുദ്ധ്യത്തോടെ അവതരിപ്പിക്കുന്നത്. നമ്മൾ പലതും മറന്നുകളയുകയാണ്, ദൈവസ്നേഹകാരുണ്യത്തെയും സഹജനോടുള്ള ഉത്തരവാദിത്തങ്ങളെയും. മനുഷ്യപുത്രൻ ആരെന്നാണ് നാഥൻ ശിഷ്യരോട് ചോദിച്ചത്. അതും ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നൊരു വ്യക്തിപരമായ കാച്ചിക്കുറുക്കലിലൂടെ. നീ ദൈവപുത്രനാണ്, പത്രോസ് പറഞ്ഞു. നാം ഇതിനകം പല ആവർത്തി ധ്യാനിച്ചിട്ടുള്ളതാണ് രൂപാന്തരീകരണത്തിൻ്റെ ഈ അനുഭവം. മനുഷ്യപുത്രനായവൻ ദൈവപുത്രനാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് അപ്പോസ്തോലിക ദൗത്യത്തിൻ്റെ ആരംഭവും ആക്കവും കുറിക്കപ്പെടുന്നത്. സഭയുടെ വിശ്വാസ വഴിയുടെ ആഴവും അർത്ഥവും അത് തന്നെയാണ്. ദാവീദിൻ്റെ പുത്രൻ തന്നെയാണ് ദാവീദിൻ്റെ കർത്താവുമായിരിക്കുന്നവൻ എന്ന തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെ ദാവീദിൻ്റെ ഭവനം ദൈവഭവനമായി തീരുന്നു. ഇതിനു മുൻപും കടലിളകി മറിഞ്ഞ സമയത്ത് ആത്ഭുതം പ്രവർത്തിക്കുമ്പോൾ നാഥനെ നോക്കി ശിഷ്യന്മാർ പറയുന്നുണ്ട്, നീ ദൈവപുത്രനാണ് എന്ന്, മത്തായി 14:33. പക്ഷേ അതൊരു കലുഷിതമായ സാഹചര്യത്തിലുണ്ടായ തിരിച്ചറിവാണ്. അത് പെട്ടെന്ന് മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാഥനിന്ന് ശാന്തമായി ഒരിടത്ത് നിന്നുകൊണ്ട് ശാന്തമായി ആലോചിച്ച് ഉത്തരം പറയാൻ ശിഷ്യരെ ക്ഷണിക്കുന്നത്. ഇങ്ങനെ ധ്യാനപൂർവ്വം നാം ഉത്തരം പറയേണ്ട ഒരു കാര്യമാണിത്. ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? ഒടുക്കം നമ്മളറിയണം ദൈവം എല്ലാമാണ്, എല്ലാത്തിനും എല്ലാമാണ് എന്ന്. നമ്മളാകട്ടെ ദൈവത്തിന് എല്ലാം എല്ലാം.